ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. ഏത് സിനിമാ താരത്തെ കിട്ടിയാലും മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ദിലീപിനെ കുറിച്ചാണ്. എന്തെങ്കിലും വിവാദ വർത്തമാനം താരങ്ങളിൽ നിന്നും കിട്ടുമോ എന്നതായിരിക്കും നോട്ടം. കഴിഞ്ഞ ദിവസം തമിഴിലെ മെഗാതാരം തല അജിത്തിനോടും ഇതേ ചോദ്യം ചോദിച്ചു. അജിത് കുമാർ തന്റെ പുതിയ ചിത്രം വിവേകത്തിന്റെ പ്രചാരണ പരിപാടികൾക്കായി കോയമ്പത്തൂരിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. തമിഴിലെ വിനോദ ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒപ്പം കൂടി. അജിത്തും കാജൽ അഗർവാളും ചേർന്ന് നടത്തിയ റോഡ് ഷോയും ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ. തമിഴിലെ ഏതാണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തകർത്തോടുന്ന വിവേകത്തിന് മലയാളി പ്രേക്ഷകർ നൽകിയ വരവേൽപ്പിന് നന്ദി പറഞ്ഞ അജിത് കുമാർ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും ദിലീപിന്റെ അറസ്റ്റിനെ കുറിച്ചും പ്രതികരിക്കാൻ തയ്യാറായില്ല. അപ്പോഴതാ അടുത്ത ചോദ്യം. ഈ കേസും തുടർന്നുണ്ടായ സംഭവങ്ങളും നല്ലൊരു വിഭാഗം പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റിയെന്നും ഇത് സിനിമ വ്യവസായത്തെ തകർക്കില്ലേ എന്നുമാണ് ചോദ്യം. അങ്ങനെ താൻ കരുതുന്നില്ല എന്നായിരുന്നു അജിത്തിന്റെ മറുപടി. വലിയ പ്രതിസന്ധികൾ നിരവധി തവണ തമിഴ് സിനിമാ രംഗവും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അന്നെല്ലാം തമിഴ് സിനിമ ശക്തമായി തിരിച്ചുവന്നു. മലയാളത്തിലും ഇത് തന്നെ സംഭവിക്കുമെന്ന് അജിത് കുമാർ കൂട്ടിച്ചേർത്തു. ദിലീപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് നേരിട്ട് പരിചയമുള്ള നടനല്ല അദ്ദേഹമെന്നും പക്ഷേ മികച്ച നടനും കൊമേഡിയനുമൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. തന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഫാനാണെന്നും അജിത് പറഞ്ഞു. ബേബി ശാലിനിയായി വന്ന് മലയാളത്തിന് പ്രിയങ്കരിയായി മാറി പിന്നീട് നായികയായി മാറി തെന്നിന്ത്യയിൽ ശ്രദ്ധേയയായ താരം ശാലിനിയാണ് അജിത്തിന്റെ ഭാര്യ. കേരളത്തിൽ ഓണത്തിന് റിലീസ് ചെയ്യുന്ന മലയാള താരചിത്രങ്ങൾക്കൊപ്പം വിവേകവും പിടിച്ചു നിൽക്കുമെന്നും തല അജിത് പ്രത്യാശ പ്രകടിപ്പിച്ചു.